ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ബനാന വെച്ചുണ്ടാക്കുന്ന ബനാന പൂരിയാണ്. ചെറിയ ചെറിയ പൂരി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കഴിക്കാൻ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഒരു നല്ല പഴുത്ത നേന്ത്രപ്പഴം, അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയേ വേണ്ടിയുള്ളൂ. പിന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട്, ഒരെണ്ണം മതി. ഞാനത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. കൈ കൊണ്ടോ എങ്ങനെയെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഉടച്ചു വെക്കാം. ഇനി അതിലോട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, ചെറിയ ജീരകം, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാൽ ടീസ്പൂണോളം അപ്പ സോഡ ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 സ്പൂണ് ഷുഗറാണ്. 3 സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഷുഗർ ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഒരു കാൽ കപ്പ് തൈര് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്ര അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, ഇത്രയ്ക്കേ വേണ്ടിയുള്ളൂ. പിന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് പൂരിക്കൊക്കെ കുഴക്കുമല്ലോ നമ്മൾ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം. ഇതിലേക്ക് നോർമൽ വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ചൂടുവെള്ളമല്ല, അത് ശ്രദ്ധിക്കണേ. നോർമൽ വാട്ടർ തന്നെ, സാധാ നോർമൽ വാട്ടർ ഉണ്ടല്ലോ, ചൂടില്ലാത്ത വെള്ളം തന്നെ നമ്മൾ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും തേച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. അതുപോലെ നമുക്ക് ഇതിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിതിൽ കുറച്ച് വെള്ളക്കൂടുതൽ തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടിയും പൊടി ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് നല്ല സ്റ്റിക്കായി കഴിഞ്ഞാൽ, വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് പരത്താനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ആവശ്യമുള്ള കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 4 മുതൽ 8 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പുറത്ത് തന്നെ വെക്കാം. എന്നിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും 4 മുതൽ 8 മണിക്കൂർ വരെ നിങ്ങൾക്കിത് ഒന്ന് പുറത്ത് വെക്കണം. അതിന് ശേഷം എടുത്ത മാവാണിത്. ഞാൻ ഇതൊക്കെ ഒന്ന് ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇത്ര ടേസ്റ്റ് കിട്ടിക്കോളണമെന്നില്ല, കുറച്ച് നേരം വെക്കുന്നതാണ് നല്ലത്. ഇനി ഞാനിവിടെ ചപ്പാത്തി പോലെയൊക്കെ എടുത്തിട്ട് ഇതൊക്കെ പരത്തിയെടുക്കുന്നുണ്ട്. അതൊക്കെ വലിയ വലുതായിട്ടാണ് കിട്ടിയത്. ഞാനതൊക്കെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാനതൊക്കെ മുറിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്, വട്ടം വട്ടത്തിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് തന്നെ മുറിച്ചെടുത്ത് അങ്ങനെ എല്ലാ ബോൾസും അങ്ങനെ തന്നെ പരത്തിയിട്ട് ചെറിയ ചെറിയ പൂരികളാക്കിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന്, ഒട്ടും പണിയൊന്നുമില്ല, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ചുമ്മാ കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റും. ഞാനെല്ലാതും അതുപോലെ പരത്തിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ് വെച്ചാണ് മുറിച്ചെടുത്തത്. നിങ്ങൾക്കിനി വലുതായിട്ട് തന്നെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നാവും, ഒരു 10 സെക്കൻഡോട് ഇത് ആയി കിട്ടും. പിന്നെ ഗോതമ്പൂ അല്ലേ, അപ്പോൾ അത്ര അധികം പണിയൊന്നുമില്ല.
പെട്ടെന്ന് നമുക്കിതൊക്കെ ആയി കിട്ടും. ഇത് അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതിൻ്റെ സ്മെൽ തന്നെ ഒരു പഴത്തിൻ്റെ സ്മെല്ലാണ് വരുന്നത് പൂരിയിൽ നിന്നും. പ്ലേറ്റ് കാലിയാണോ അറിയില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ടെന്ന് ഫീഡ്ബാക്ക് പറയണേ. ഓരോന്നോരോന്ന് ഇട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തത്. ഇനി വല്ല ഉരുളിയൊക്കെ ഇങ്ങനെ ആണെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും, അങ്ങനെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ചെറിയ ചീനച്ചട്ടിയാണ് വെച്ചത്, അത് കാരണമൊക്കെ ഇങ്ങനെ. എന്നാലും എനിക്കൊരു റിസ്ക്കും തോന്നിയില്ല കേട്ടോ, പെട്ടെന്ന് പെട്ടെന്ന് ആയല്ലോ. അപ്പോൾ പിന്നെ അധികം ഇല്ലല്ലോ, പെട്ടെന്ന് നമുക്കായി കിട്ടി. കണ്ടില്ലേ, അപ്പോൾ ഇവിടെ എല്ലാ പൂരിയും ഇവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റാണ് കഴിക്കാനെന്ന്. നല്ല പൊള്ള പോലെ തന്നെ ഒരു 4-5 മണിക്കൂറോളം അതുപോലെ തന്നെ അത് നിന്നു, പിന്നെയാണ് ചുങ്ങിപ്പോയത്. നല്ല പൊള്ള പോലെ തന്നെ നല്ലൊരു പാനിപ്പൂരിയൊക്കെ അല്ലേ, അതുപോലെ തന്നെ നല്ല രീതിക്ക് നല്ല ഒരു ഉണ്ട പോലെയായിരുന്നു സംഭവം. നല്ല സോഫ്റ്റും ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. ഇന്ന് ഭാവിയിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമല്ലോ. ഞാനതൊന്ന് ഒന്ന് മുറിച്ച് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പൊള്ള പോലെ തന്നെയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.